വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വേൾഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയ ഇന്ത്യലി ഫ്രഷ് പ്രോ എന്ന് പറയുന്ന ഡബിൾ ഡോറിനെ പറ്റിയാണ് ഇതിൽ നമുക്ക് ഏകദേശം പത്ത് മോഡുകളാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇത് ഈ പത്ത് മോഡുകളും എന്തിനെല്ലാമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു വീഡിയോ നോക്കാം ഇത് വേൾപൂളിന്റെ ഇൻഡിലി ഫ്രഷ് പ്രോ എന്ന് പറയുന്ന പുതിയതായിട്ട് വേൾപൂളിൽ ലോഞ്ച് ചെയ്ത ഒരു പുതിയ ഡബിൾ ഡോർ ആണ് ഇതിൽ നമുക്ക് ഏകദേശം പത്ത് മോഡുകളാണ് വരുന്നത് അപ്പൊ നമ്മൾ ഓരോ മോഡുകളും എന്തിനാണ് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഈ കൂടെ നമ്മൾ നോക്കാനായിട്ട് പോകണേ അതിൽ ആദ്യം നമുക്ക് വരുന്നത് ഇവിടെ ഒരു മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാണാൻ പറ്റും രണ്ട് സൈഡിലും മോഡുകൾ വരുന്നുണ്ട് ഈ ഒരു ജസ്റ്റ് ഒരു പ്രെസ്സറാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അഞ്ച് സീസൺ മോഡുകളും ഓരോ ലൈറ്റുകളും മാറി മാറി വരും അതുപോലെ തന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ അഞ്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറി മാറി വരും നമുക്ക് ടോട്ടലി ാണ് ഈ ഒരു ഫ്രിഡ്ജിൽ വരുന്നത് നമുക്ക് ഇതിലെ ഓരോ മോഡുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ നമ്മൾ ഒന്നാമത്തെ മോഡ് സെലക്ട് ഓൾ സീസൺ മോഡ് എന്ന് പറയുന്നത് നമ്മളൊരു നോർമൽ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഉപയോഗിക്കുക അതേ സെയിം പർപ്പസ് ആണ് ഡബിൾ ഡോർ ആവുമ്പോൾ ഫ്രീസറിന്റെ ഉള്ളിൽ നോർമൽ ഫ്രീസർ ആയിരിക്കും ഫ്രിഡ്ജിന്റെ ഭാഗം ഫ്രിഡ്ജായിട്ടായിരിക്കും അത് കൺട്രോളിങ് വരാ ഇനി രണ്ടാമതായിട്ട് പറഞ്ഞ മോഡാണ് ഗ്രോസറി ഡേ എന്ന് പറഞ്ഞ ഒരു മോഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റ് ഫ്രിഡ്ജുകളിലൊക്കെ ബെൽജി സാംസങ്ങിലൊക്കെ നമുക്ക് കൺവെർട്ടബിൾ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും അതേ സെയിം ഓപ്ഷൻ തന്നെയാണ് ഈ ഗ്രോസറി ഡേ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ മൊത്തത്തിൽ ഫ്രിഡ്ജായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതാണ് ഈ ഒരു മോഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിങ്ങനെ ആ ഒരു ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് ഇരുപത്തിയേഴ് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഉള്ളിലാണ് ഇതിന്റെ ടൈം കാര്യം എടുക്കാ ഈ ഒരു ഫംഗ്ഷനിലേക്ക് മാറാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ വീണ്ടും പഴയ ഈ ഓൾ സീസൺ മോഡിലേക്ക് മാറാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം എടുക്കും അങ്ങനെയാണ് ഈ ഗ്രോസറി ഡേ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തായിട്ട് വരുന്ന മോഡാണ് ബീവറേജസ് എന്ന് പറയുന്നത് ഈ ഒരു മോഡിന്റെ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് കൂളാവാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഈ ബീവറേജസ് എന്ന് പറഞ്ഞ മോഡ് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ബോട്ടിൽസ് ഒക്കെ വെക്കുന്ന സമയത്ത് ഫ്രീ ഇപ്പൊ നോർമൽ നമ്മൾ ഫ്രിഡ്ജിന്റെ ഭാഗത്താണ് വെക്കുന്നതുണ്ടെങ്കിൽ കൂളിംഗ് ആവാൻ കുറച്ച് ടൈം കൂടുതൽ എടുക്കും ഈ ഒരു ബീവറേജസ് എന്ന് പറഞ്ഞ മോഡിൽ നമ്മൾ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ചുകൂടി ചില്ലായിട്ട് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൂളാക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ ബീവറേജസ് എന്ന് പറഞ്ഞ മോഡ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വരുന്ന മോഡാണ് ദി പറയുന്നത് നമുക്കിപ്പ മീറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ രണ്ട് മൂന്ന് ദിവസം നമ്മൾ കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുകയുള്ള ഫ്രിഡ്ജിൽ ഇടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് ലൈഫ് കിട്ടും ആ കൂളിംഗിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡീപ് ഫ്രിഡ്ജ് മോഡ് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് വരുന്ന മോഡാണ് എനർജി സേവർ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ ഫ്രിഡ്ജുകളിലും മോഡാണ് ഈ എനർജി സേവർ ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ഫുഡിന്റെ അതനുസരിച്ച് മാത്രമേ കൂളിംഗ് എടുക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അഞ്ച് മോഡുകളാണ് ആദ്യത്തെ മോഡുകളിൽ നമുക്ക് വരുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് വരുന്ന മോഡുകളാണ് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഐസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഐസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ വെക്കുന്ന ഐസ് ട്യൂബ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഐസ് മേക്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാസ്റ്റ് ഐസ് വരണേ ഏകദേശം നമുക്ക് ഒരു വൺ അവർക്കാണ് അതിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ ഐസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തെടുക്കാം ഇനി രണ്ടാമതായിട്ട് വരുന്ന മോഡാണ് പാർട്ടി മോഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ തണുപ്പിക്കാനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡാണ് പാർട്ടി മോഡ് എന്ന് പറയുന്നത് ഇനി അടുത്തായിട്ട് വരുന്നതാണ് വെക്കേഷൻ മോഡെന്ന് പറയുന്നത് ഈ വെക്കേഷൻ മോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിന്റെ ഭാഗം ഉപയോഗിക്കണില്ല ജസ്റ്റ് ഫ്രീസർ മാത്രം എന്തെങ്കിലും വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡാണ് വെക്കേഷൻ മോഡ് ഈയൊരു വെക്കേഷൻ മോഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഫ്രിഡ്ജ് ഫ്രീസർ സെക്ഷൻ മാത്രമായിരിക്കും ഓൺ ആവുക ഫ്രിഡ്ജ് സെക്ഷൻ ഓഫായി എടുക്കും ഇനി നമ്മളിതില് അടുത്തായിട്ട് വരുന്ന ഒരു മോഡാണ് ഷെഫ് മോഡ് എന്ന് പറയുന്ന മോഡ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒക്കെ വാങ്ങി വന്നു നമുക്ക് ഉള്ളിൽ വെച്ച് നല്ല രീതിയിലായി തണുപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഷെഫ് മോഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് തണുത്തിരുന്നാൽ മതി അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മോഡെന്ന് പറയുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് മിനി റഫ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഫ്രിഡ്ജ് ഭാഗം ഓഫ് ആയിരിക്കും ഫ്രീസറിൽ നമുക്ക് ഫ്രിഡ്ജ് പോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ ചെറിയൊരു ഫ്രിഡ്ജ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിനി റഫ് എന്ന് പറഞ്ഞ മോഡില് കൊടുത്തിരിക്കണേ അങ്ങനെ അഞ്ച് മോഡുകളാണ് ഈ ഒരു പുതിയ മോഡൽസിൽ കമ്പനി കൊടുത്തിരിക്കണേ ഇതിൽ നമുക്ക് ഗ്രോസറി ഡേ എന്ന് പറഞ്ഞ മോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ മറ്റ് ഫ്രിഡ്ജുകളിലൊക്കെ ഇത് കൺവേർട്ടബിൾ എന്ന് പറഞ്ഞ പേരിലാണ് നമ്മൾ അറിയപ്പെടുക അത് ദിവസം നമ്മൾ ഈ അതിനുള്ളിലൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം മോഡിലേക്ക് മാറാനായിട്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടി മീസ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു മോഡ് ഒന്ന് പ്രശ്നം മാത്രം മതി അപ്പൊ അതിന്റെ ആ ലൈറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെലക്ട് ആകും അപ്പൊ നമുക്ക് ഈ ഒരു മോഡ് കുറച്ചും കൂടി മീസ് ആയിട്ട് ഇതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇതൊന്നും ഉപയോഗിക്കേണ്ട നോർമലായിട്ട് ഫ്രിഡ്ജായിട്ട് ഉപയോഗിച്ചാൽ മതി നമുക്ക് മാനുവൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനോട് കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ലോ കൂളിങ് അതുപോലെ തന്നെ മീഡിയം ഹൈ കൂളിങ് അങ്ങനെ നോർമലായിട്ട് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് വേൾപൂളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഇൻഡലി ഫ്രഷ് പ്രോയിൽ നമുക്ക് ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് താഴെയായിട്ട് കമന്റ് ചെയ്യാം അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ മറക്കാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ കാണാൻ